ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാലു കാസ് ടോൾ പ്ലാസയ്ക്ക് സമീപം നാട്ടുകാർ തുറന്ന സമാന്തരപാത പ്ലാസ അധികൃതർ വീണ്ടും അടച്ചുപൂട്ടി സമാന്തരപാത വീണ്ടും അടച്ചതിൽ വൻ പ്രതിഷേധം ടോൾ കമ്പനിക്ക് സർക്കാരും പോലീസും കുടപിടിക്കുകയാണെന്നാക്ഷേപം ചാവക്കാട് സ്വദേശിയായ പ്രശസ്ത ചിത്രകാരൻ യൂസഫ് അറയ്ക്കൽ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിലായിരുന്നു അന്ത്യം ജില്ലയിൽ മണ്ണ് മാഫിയ വീണ്ടും പിടിമുറുക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് പാസുകൾ ഉണ്ടാക്കി മണ്ണെടുക്കുന്ന സംഘത്തിനെതിരെ പോലീസിൽ ജിയോളജി വിഭാഗത്തിന്റെ പരാതി പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിൽ പൊതുജനത്തിന് കടുത്ത അലംഭാവം നിത്യസംഭവം ജില്ലാ ജനറൽ ആശുപത്രിയിലെ പൊതു ടോയ്ലറ്റ് അടഞ്ഞുകിടക്കുന്നതിൽ നടപടിയില്ല സംസ്ഥാനത്ത് പുതിയ സ്വാശ്രയ കോളേജുകൾ തുടങ്ങാനുള്ള അപേക്ഷ ക്ഷണിച്ച് ആരോഗ്യ സർവകലാശാല വിജ്ഞാപനമിറക്കി സർക്കാർ തീരുമാനത്തിന് വിപരീതമായാണ് വിജ്ഞാപനം നമസ്കാരം വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നാട്ടുകാർ തുറന്ന സമാന്തര പാത ടോൾ പ്ലാസ അധികൃതർ വീണ്ടും അടച്ചുപൂട്ടി ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകാനുള്ള വഴി മാത്രമാണ് ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുള്ളത് വൻ പോലീസ് അകമ്പടിയോടെയാണ് അധികൃതർ ഇരുമ്പ് റെയിലുകൾ ഉപയോഗിച്ച് റോഡ് അടച്ചുകെട്ടിയത് പാലിയക്കരയിൽ സമാന്തര റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നതു മൂലം ടോൾ കമ്പനിക്ക് വൻ നഷ്ടം സംഭവിക്കുന്നു എന്ന് കാണിച്ച് നേരത്തെ കോടതിയിൽ നിന്നും ഈ പാത അടച്ചുകെട്ടാനുള്ള അനുമതി കമ്പനി വാങ്ങിയിരുന്നു വൻ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അന്നും പാതിരാത്രിയിലാണ് സമാന്തരപാത കമ്പനി അടച്ചുകെട്ടിയത് അടച്ചുകെട്ടിയ വഴിയിലൂടെ ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ കഴിയുമായിരുന്നു സമാന്തരപാതയിലെ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ സംരക്ഷക പ്രവർത്തകനായ ജോയ് കൈതാരത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ ജില്ലാ കളക്ടർ ഡോക്ടർ എ കൌശികൻ തടസ്സം നീക്കുന്നതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ എൻ എച്ച് പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടയിൽ ഞായറാഴ്ച പുലർച്ചെ രണ്ടോടെ നാട്ടുകാർ സമാന്തരപാതയിലെ ഇരുമ്പ് റെയിലുകൾ അറുത്തുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന്തരപാതയിലൂടെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോയിരുന്നത് സമാന്തരപാത തുറന്ന കാരണത്താൽ കഴിഞ്ഞ ദിവസം അഞ്ചുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു ചാലക്കുടി ഡിവൈഎസ്പി വാഹിദിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് സി ഐ എസ് വി സുധീരൻ പുതുക്കാട് എസ് ഐ വി സജീഷ് കുമാർ കൊരട്ടി എസ് ഐ എം ജെ ജിജോ എന്നിവരടങ്ങിയ പോലീസ് സന്നാഹം ചൊവ്വാഴ്ച പുലർച്ചെ സമാന്തരപാത അടച്ചുകെട്ടുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ടി സി ബി പുതുക്കാട് പാലിയക്കരയിലെ പാത വീണ്ടും അടച്ചതിൽ വൻ പ്രതിഷേധം ജനങ്ങളുടെ പണമൂറ്റുന്ന ടോൾ കമ്പനിക്ക് സർക്കാരും പോലീസും കുട പിടിക്കുകയാണെന്നാക്ഷേപം ശനിയാഴ്ച രാത്രിയിലാണ് സമാന്തരപാതയിലെ തടസ്സങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടത് മൂന്നാം ദിനം പുലരുമ്പോഴേക്കും ടോൾ കമ്പനി വീണ്ടും വഴിമുടക്കി നേരത്തെ ഒരു കാറിന് കടന്നുപോകാമായിരുന്ന വഴി ഇപ്പോൾ കൂടുതൽ അടച്ചുകെട്ടി ബൈക്കിന് മാത്രം പോകാൻ കഴിയുന്ന വിധമാക്കി കനത്ത പോലീസ് സംരക്ഷണയിൽ രാത്രിയുടെ മറവിൽ രഹസ്യമായിട്ടായിരുന്നു അടച്ചുപൂട്ടൽ പകൽ വെളിച്ചത്തിൽ ചെയ്യാൻ ടോൾ കമ്പനിക്ക് ഭയമുണ്ട് പ്രതിഷേധ തന്നെ കാരണം ടോൾ ടോൾപ്ലാസയിൽ കിട്ടേണ്ട വരുമാനം കുറയുമെന്ന ഭയമാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയെ സമാന്തരപാത അടച്ചുകെട്ടാൻ പ്രേരിപ്പിക്കുന്നത് സമാന്തരപാതയിൽ ഭീമുകൾ വെച്ച് അടച്ചുകെട്ടിയ ടോൾ കമ്പനിയുടെ ഹിറ്റ്ലർ നടപടിക്കെതിരെ തുടക്കം മുതലേ പ്രതിഷേധമുണ്ടായിരുന്നു ഇതേസമയം ടോൾ കമ്പനിയുടെ ധിക്കാര നടപടികൾക്ക് പോലീസ് കുടപിടിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാണ് ടോൾ പാസിനെ അപേക്ഷിച്ചയാളെ സിഐ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ നിരവധി പരാതികൾ നിലവിൽ പോലീസിനെതിരെയുണ്ട് ടോളിനെതിരെയും സമാന്തരപാത അടച്ചുകെട്ടിയതിനെതിരെയും സമര രംഗത്തുണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷികളിൽ പലതും ഇപ്പോൾ മൌനത്തിലാണ് ടോൾ കമ്പനിയുടെ നീരാളി കൈകൾ പിടിമുറുക്കുമ്പോൾ ഇക്കൂട്ടർക്ക് ചൂട്ടുപിടിക്കുന്നവരുടെ മൗനത്തിന്റെ കാരണം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു തൃശൂർ സഞ്ചാരത്തിനായി കൊടുക്കാൻ കളക്ടർ ഉത്തരവിട്ട പാലിയക്കരയിലെ സമാന്തര റോഡ് പോലീസിന്റെ അകമ്പടിയോടെ വീണ്ടും അടച്ചുപൂട്ടുക വഴി പിണറായി സർക്കാർ ബി ഒ ടി ടോൾ കമ്പനിയുടെ ഏജന്റാണെന്ന് വ്യക്തമായതായി ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ സി ആർ നീലകണ്ഠൻ പറഞ്ഞു തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാന്തരപാത അടച്ചുപൂട്ടിയതുവഴി ജനങ്ങളുടെ അവകാശ നിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്

ഈ വിഷയത്തിൽ മണ്ഡലത്തിലെ എംഎൽഎയായ മന്ത്രിയും ജില്ലയിലെ മറ്റു മന്ത്രിമാരും നിലപാട് വ്യക്തമാക്കണം സർക്കാർ മന്ത്രിമാരും ടോൾ കൊള്ളയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഈ വിഷയത്തിൽ സർക്കാർ മന്ത്രിമാരും മറുപടി പറയണമെന്നും നീലകണ്ഠൻ ആവശ്യപ്പെട്ടു പാലിയക്കരയിൽ അടച്ചുകിട്ടിയ സമാന്തരപാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എ ഐ വൈ എഫ് പ്രവർത്തകർ മണലിയിൽ മാർച്ച് നടത്തി ആമ്പല്ലൂരിൽ നിന്നും പാലിയേക്കരയിൽ നിന്നും വന്ന മാർച്ചുകൾ അടച്ചു കെട്ടിയ സമാന്തരപാതയ്ക്ക് സമീപം പോലീസ് തടഞ്ഞു പിന്നീട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി പുതുക്കാട് സി ഐ പി എസ് സുധീരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രവർത്തകരെ തടഞ്ഞത് സമാന്തരപാത അടച്ചുകെട്ടാൻ ടോൾ കമ്പനിക്ക് അധികാരം നൽകിയവർ ജനങ്ങളോട് മറുപടി പറയണമെന്ന് സാഹിത്യകാരി സാറ ജോസഫ് പറഞ്ഞു അടച്ചുകെട്ടിയ സമാന്തരപാത സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അവർ സമാന്തര റോഡ് അടച്ചത് ജനങ്ങളുടെ മുഖത്തടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായി പോയെന്നും സാറ ജോസഫ് പറഞ്ഞു സമാന്തരപാത അടച്ച ടോൾ കമ്പനിയുടെ നടപടിയെ നിയമപരമായി നേരിടുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു ടോൾ ഒഴിവാക്കി നാലു ചക്രവാഹനങ്ങൾ കടന്നുപോയിരുന്ന റോഡിൽ ടോൾ കമ്പനി പോലീസ് സഹായത്തോടെ റോഡ് അടച്ചു കെട്ടിയത് മൂലം ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നുപോകാൻ കഴിയുന്നത് റോഡ് അടച്ചു കെട്ടിയതിനെതിരെ നെന്മണിക്കൽ പഞ്ചായത്ത് അധികൃതർ ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഒന്നര മീറ്റർ വീതിയിൽ ഗതാഗത യോഗ്യമാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനാൽ റോഡ് വീതി വർദ്ധിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന നിലപാടിലാണ് കളക്ടർ ഓട്ടോറിക്ഷ കടന്നുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു റോഡ് വീതി കൂട്ടിയില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് ബൈജു പറഞ്ഞു ന്യൂസ് പുതുക്കാട് കോടതി അലക്ഷ്യമാകുമെന്നതിനാലാണ് പാലിയക്കരയിലെ സമാന്തരപാത വീണ്ടും അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതെന്ന് കളക്ടർ ഡോക്ടർ എ കൌശികൻ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടോൾ കമ്പനി ഹൈക്കോടതിയിൽ നിന്ന് പാലിയക്കരയിലെ സമാന്തരപാത അടച്ചുപൂട്ടാൻ ഉത്തരവ് നേടിയിരുന്നു ഈ ഉത്തരവ് സഹിതം ടോൾ കമ്പനി നൽകിയ പരാതിയെ തുടർന്നാണ് ജനങ്ങൾ തുറന്ന പാലിയേക്കരയിലെ സമാന്തരപാത വീണ്ടും അടച്ചുപൂട്ടിയത് ഓട്ടോറിക്ഷ ഇരുചക്രവാഹനങ്ങൾ എന്നിവ കടന്നുപോകാൻ ആവശ്യമായ ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സമാന്തരപാത തുറന്നു നൽകണമെന്ന് തനിക്ക് പരാതി ലഭിച്ചപ്പോൾ നിയമവശം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് താൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് എന്നാൽ കളക്ടർ സമാന്തരപാത കൊടുക്കാൻ ഉത്തരവിട്ടെന്ന് പരാതിക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു മാത്രമല്ല ഒരു കാരണവശാലും പരാതിക്കാരനോ നാട്ടുകാർക്കോ കോടതി ഉത്തരവ് പ്രകാരം അടച്ചുകെട്ടിയ റോഡ് തുറന്നു നൽകാൻ അധികാരമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി അപ്പം അത് അദ്ദേഹം എടുത്തിട്ടാണോ ചെയ്തത് അല്ല വേറെ ആരും ഇത് എടുത്തിട്ട് മിസ്യൂസ് എന്നറിയില്ല പക്ഷെ അത് ഒരു സുപ്രഭാതത്ത് യാതൊരു ഉത്തരവും ഇല്ലാതെ അത് അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കാരണം ഒരു ജില്ലാ കളക്ടർ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടേ ഇല്ല പക്ഷെ പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ കളക്ടർ അവിടെ നിന്ന് അത് മാറ്റാനുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തതായിട്ട് ഒരു മിസ്ഇൻഫർമേഷനാണ് പ്രസിലെല്ലാം വന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ടി സി വി വാർത്തകൾ ചാവക്കാട് സ്വദേശിയായ പ്രശസ്ത ചിത്രകാരൻ യൂസഫ് അറയ്ക്കൽ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ബംഗളൂരുവിലെ വീട്ടിൽ വെച്ച് രാവിലെ ഏഴ് മണിയോടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറെ നാളായി ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സർക്കാരിന്റെ രാജാ രവി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ദേശീയ അന്തർദേശീയ ചിത്രപ്രദർശനങ്ങളിൽ പ്രദർശനങ്ങളിൽ ഇദ്ദേഹത്തിന്റെ രചനകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കർണാടക ചിത്രകലാ പരിഷത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് കലാപരിശീലനം നേടി മുഴുവൻ സമയം കലാപ്രവർത്തനങ്ങളുമായി ൂരുവിലായിരുന്നു സ്ഥിരതാമസം ചിത്രകലാരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച പ്രശസ്തനായ കലാകാരനായിരുന്നു ചവക്കാട്ടുകാരനായ യൂസഫ് അറയ്ക്കൽ ചെറുപ്പത്തിൽ തന്നെ നാടുവിടേണ്ടി വന്ന യൂസഫ് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ലോകമറിയുന്ന ചിത്രകാരനായി വളർന്നത് ചെറുപ്പം മുതൽ ചിത്രകലയോട് അടങ്ങാത്ത ആവേശമായിരുന്നു യൂസഫിനുണ്ടായിരുന്നത് സ്കൂൾ കാലഘട്ടത്തിലും ചിത്രങ്ങളെ വരച്ച് മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്നതിൽ യൂസഫ് മികച്ച വൈഭവമാണ് പുലർത്തിയിരുന്നത് ചാവക്കാട് ബ്ലാങ്ങാട് കാട്ടിൽ വലിയകത്ത് കുഞ്ഞുമൊയ്തീന്റെ മകനാണ് ഏഴാം വയസ്സിൽ മാതാപിതാക്കൾ മരിച്ചു മാട്ടുമൽ എൽ പി സ്കൂൾ മണത്തല സ്കൂൾ ചാവക്കാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് പഠനം കഴിഞ്ഞതോടെ അനാഥത്വത്തിന്റെ സങ്കടങ്ങൾ പേറി ആരോടും പറയാതെ അദ്ദേഹം ബംഗളൂരുവിലേക്ക് വണ്ടി കയറി അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രംഗത്ത് സജീവായിരുന്നു അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ തൊട്ടുകളിൽ ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചത് ചിത്രം വരയ്ക്കാവുന്ന കടലാസുകൾ വാങ്ങുക ആ ചായക്കൂട്ടുകൾ വാങ്ങി അതിൽ ചിത്രങ്ങൾ വരയ്ക്കുക ആ ചിത്രങ്ങൾ വരച്ചു ഞങ്ങളെപ്പോലുള്ള സ്നേഹിതന്മാർക്ക് ദിവസേന കാണിച്ചു തരുക ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരച്ചിരുന്ന യൂസഫ് ചവക്കട സ്കൂളിലെ പഠനകാലത്ത് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു ബംഗളൂരുവിലെത്തി വിവിധ ജോലികളിൽ യൂസഫ് ഏർപ്പെട്ടു കർണാടക ചിത്രകലാ പരിഷത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് കലാപരിശീലനം നേടി കേരള സർക്കാരിന്റെ രാജാ രവിവർമ്മ പുരസ്കാരമുൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തു നിന്നും ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഫ്ലോറൻസ അന്തർദേശീയ ബിനാലയിൽ സ്വർണ്ണ മെഡൽ നേടി നഗരജീവിതത്തിലെ ദാരിദ്ര്യവും അവഗണനയും നിസ്സഹായതയും കടും വർണ്ണങ്ങളിൽ അമൂർത്തമായി ചിത്രീകരിക്കുകയാണ് യൂസഫ് അറയ്ക്കൽ തന്റെ വിഖ്യാതമായ ശൈലിയിലൂടെ ചെയ്തിരുന്നത് ചാവക്കാട് ജില്ലയിൽ മണ്ണ് മാഫിയ വീണ്ടും പിടിമുറുക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി മണ്ണെടുക്കുന്ന സംഘത്തിനെതിരെ പോലീസിൽ ജിയോളജി വിഭാഗത്തിന്റെ പരാതി തങ്ങളെയും പറ്റിക്കുന്ന മണ്ണെടുപ്പ് സംഘത്തിനെതിരെ ജില്ലാ ജിയോളജി വിഭാഗം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് വടക്കാഞ്ചേരി പോലീസിലാണ് മണ്ണ് മാഫിയക്കെതിരെ ജിയോളജി വിഭാഗം പരാതി നൽകിയിരിക്കുന്നത് വടക്കാഞ്ചേരി വട്ടായി എന്ന പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മണ്ണെടുക്കാൻ ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരുന്നു വീട് നിർമ്മാണത്തിനായി എന്ന അപേക്ഷയന്മേൽ മണ്ണെടുക്കാൻ എൺപത് പാസുകളാണ് നൽകിയത് എന്നാൽ പാസിന്റെ ബലത്തിൽ കൂടുതൽ മണ്ണെടുക്കുന്നുവെന്ന പരാതിയിൽ അന്വേഷണം ജിയോളജി വിഭാഗം കണ്ടെത്തിയത് വൻ മണ്ണെടുപ്പ് തങ്ങൾ നൽകിയ പാസുകളുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് എടുത്താണ് മണ്ണെടുപ്പ് സംഘം കൂടുതൽ മണ്ണുകടത്തുന്നത് എന്ന് തെളിഞ്ഞു എന്നാൽ തനിക്കിതിൽ പങ്കില്ലെന്നാണ് സ്ഥലമുടമ പൗലോസ് പറയുന്നത് ഏജന്റുമാരാണ് മണ്ണെടുക്കുന്നത്രേ ഇതോടെ മണ്ണു മാഫിയ്ക്കെതിരെ ജിയോളജി വിഭാഗം വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൃത്രിമ പാസ്സുണ്ടാക്കി മണ്ണെടുപ്പ് സംഘം വൻതോതിൽ കടത്തിയതായും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു ജിയോളജി വിഭാഗത്തിനോട് കൃത്രിമ പാസും ഒറിജിനൽ പാസും ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജിയോളജി വിഭാഗത്തിന്റെ നടപടി ജില്ലയിലെ മണ്ണ് മാഫിയയ്ക്ക് താക്കീതായി മാറുകയാണ് ടി സി തൃശൂർ ഇനി ശങ്ക തീർക്കാൻ ആശങ്ക പൊതു ടോയ്ലറ്റുകളുടെ പരിപാലനത്തിന്റെ കാര്യത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ പൊതു വൃത്തിയായി പരിപാലിക്കുന്നതിൽ വലിയ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തൃശൂർ കോർപ്പറേഷൻ ആശുപത്രിയിലെ പൊതു ടോയ്ലറ്റിന്റെ അവസ്ഥ അധികാരികളുടെ അലംഭാവത്തിനെ ഒരു ഉദാഹരണമാണ് പണം കൊടുത്ത് ഉപയോഗിക്കാനാകുന്ന ശൗചാലയം ഭദ്രമായി താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് ഇവിടെ കോർപ്പറേഷൻ ആശുപത്രിയിൽ ഡയാലിസിസ് വിഭാഗത്തിനും വാർഡിനും ഇടയിലുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ടോയ്ലറ്റാണ് അടച്ചുപൂട്ടിയ നിലയിലുള്ളത് ഭേദപ്പെട്ട സൗകര്യങ്ങളോടെ നിർമ്മിച്ചിട്ടുള്ള ഈ ടോയ്ലറ്റ് പ്രവർത്തിക്കാത്തതിനു കാരണം ആർക്കും തന്നെ വ്യക്തമല്ല കരാറുകാരൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലായിരുന്ന ജനറൽ ആശുപത്രി അടുത്തിടെയാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തത് ആശുപത്രിയുടെ പുതിയ ഒ പി ബ്ലോക്കിൽ വളരെ മികച്ച സൗകര്യങ്ങളോടെ ടോയ്ലറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാൽ ആനയെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങാൻ കാശില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണാനായത് ടോയ്ലറ്റിൽ മറ്റെല്ലാ സൗകര്യമുണ്ടെങ്കിലും വെള്ളം ലഭ്യമാക്കാനുള്ള പൈപ്പുകൾ ഫിറ്റ് ചെയ്തിട്ടില്ല വൈകാതെ ഈ ടോയ്ലറ്റിന് സമീപത്തു കൂടെയും മൂക്കുപൊത്താതെ നടക്കാനാകില്ലെന്ന് തീർച്ച പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പൊതുജനം കാട്ടുന്ന ഉദാസീനതയും വലിയ കുറ്റമാണ് പൊതു ടോയ്ലറ്റുകൾ വൃത്തിയോടെ പരിപാലിക്കാനും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വെള്ളമൊഴിക്കാനും നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു പൊതു ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും ഓപ്പൺ എയറിൽ മൂത്രമൊഴിച്ചാൽ മാത്രമേ ചിലർക്ക് സമാധാനമാകൂ നാല് ടോയ്ലറ്റുകളുണ്ടായിട്ടും എങ്ങനെയാണ് വടക്കേ സ്റ്റാൻഡ് പരിസരത്ത് വെളിയിട വിസർജ്ജ ഇടങ്ങൾ പെരുകുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പൊതു ടോയ്ലറ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും പൊതുസ്ഥലങ്ങൾ എങ്ങനെ വിസർജമുക്തമാക്കണമെന്നും മലയാളി സമൂഹം ഇനിയും പഠിക്കേണ്ടതുണ്ട് ടി സി വി ന്യൂസ് തൃശൂർ സംസ്ഥാനത്ത് പുതിയ സ്വാശ്രയ കോളേജുകൾ തുടങ്ങാനുള്ള അപേക്ഷ ക്ഷണിച്ച് ആരോഗ്യ സർവകലാശാല വിജ്ഞാപനമിറക്കി സർക്കാർ തീരുമാനത്തിന് വിപരീതമായാണ് ആരോഗ്യ സർവകലാശാല വിജ്ഞാപനമിറക്കിയത് സർവകലാശാല വെബ്സൈറ്റിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് അപേക്ഷ സമർപ്പിക്കണം സ്വാശ്രയ കോളേജ് തുടങ്ങാൻ ഏജൻസികളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നുമാണ് ആരോഗ്യ സർവകലാശാല അപേക്ഷ ക്ഷണിച്ചത് നിലവിലുള്ള സ്വാശ്രയ കോളേജുകൾക്ക് പുതിയ കോഴ്സുകൾ തുടങ്ങാനും അപേക്ഷ സമർപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലേക്ക് മെഡിക്കൽ ഡെന്റൽ ആയുഷ് കോളേജുകളും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അധ്യയന വർഷത്തേക്ക് ഫാർമസി നഴ്സിംഗ് പാരാമെഡിക്കൽ കോളേജുകളും തുടങ്ങാൻ താല്പര്യമുള്ളവരിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ ഗെയിംസ് മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു ഡോൺ ബോസ്കോ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ ഡി ഡിഇ കെ സുമതി അധ്യക്ഷയായിരുന്നു എഇഒ ഗോപിനാഥൻ എം പി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു അതേസമയം ഗെയിംസ് മത്സരങ്ങളുടെ രണ്ടാം ദിനം പിന്നിടുമ്പോൾ ഭൂരിഭാഗം വിഭാഗങ്ങളിലും ക്വാർട്ടർ സെമി ഫൈനലുകൾ മാത്രമാണ് നടന്നത് ഹോക്കി ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ കബഡി ഹാൻഡ്ബോൾ എന്നീ മത്സരങ്ങൾ പൂർത്തിയായി ക്രൈസ്റ്റ് കോളേജ് ഗ്രൌണ്ട് ക്രൈസ്റ്റ് വിദ്യാന സെന്റ് ജോസഫ് കോളേജ് ഡോൺ ബോസ്കോ സ്കൂൾ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ആൺപെൺ വിഭാഗങ്ങളിലായി അരങ്ങേറുന്ന പതിനൊന്ന് ഇന മത്സരങ്ങളിൽ മൂവായിരത്തിൽ പരം താരങ്ങൾ മാറ്റുരയ്ക്കുന്നുണ്ട് ബുധനാഴ്ച നടക്കേണ്ട സീനിയർ വിഭാഗം മത്സരങ്ങൾ ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷയുള്ളതിനാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലേക്ക് തൃശൂർ റവന്യൂ ജില്ലാ ഗെയിംസിൽ മത്സരങ്ങൾ അരങ്ങു തകർക്കുമ്പോഴും കായിക പ്രതിഭകൾക്ക് വെല്ലുവിളിയാകുന്നത് കനത്ത ചൂടാണ് വെയിലിനൊപ്പമുള്ള പൊടിക്കാറ്റും താരങ്ങളെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന കബഡി കൊഖോ മത്സരങ്ങൾക്കാണ് ചൂടും പൊടിക്കാറ്റും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത് ചൊവ്വാഴ്ച നട്ടുച്ചയ്ക്ക് നടന്ന സബ് ജൂനിയർ ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കബഡി മത്സരങ്ങൾ മിക്ക താരങ്ങളെയും തളർത്തി വെയിലേറ്റ് വാടിയതിനു പുറമെ എതിരാളികളുടെ പ്രതിരോധത്തിൽ ഗ്രൗണ്ടിൽ വീണ് പരിക്കേറ്റവരും ഏറെയായിരുന്നു ടീമംഗങ്ങളുടെ പരിക്കും തളർച്ചയും ടീമിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെയും സാരമായി ബാധിച്ചു എന്നിരുന്നാലും കാണികളും സുഹൃത്തുക്കളും നൽകിയ ഉറച്ച പിന്തുണ താരങ്ങൾക്ക് പകർന്നു നൽകിയ ഊർജം ചെറുതല്ല വെയിലിൻ്റെ ചൂട് കൂടുന്തോറും പൊടിശല്യവും രൂക്ഷമായത് കാണികളെയും അലോസരപ്പെടുത്തി ഗ്രൗണ്ടിൽ ഊഴം കാത്തിരുന്ന മറ്റ് മത്സരാർത്ഥികളെയും കാലാവസ്ഥ നന്നേ വലച്ചു കബഡി കൊഖോ മത്സരങ്ങൾക്ക് അനുയോജ്യമായ മൈതാനങ്ങൾ ലഭ്യമാകാത്തതും ഗെയിംസിൻ്റെ വലിയ പോരായ്മയായി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒട്ടനവധി പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കായിക മാമാങ്കങ്ങൾക്ക് അത്യാധുനിക സംവിധാനങ്ങൾ നിറഞ്ഞ സൗകര്യപ്രദമായ മൈതാനങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർ മുന്നോട്ട് വരേണ്ട സാഹചര്യം കൂടിയാണിത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന കുട്ടി പ്രതിഭകളാണ് തൃശൂരിൽ നിന്ന് ഉയർന്നു വരുന്നത് ഇതിനാൽ തന്നെ വരുന്ന ഗെയിംസിലെങ്കിലും മികച്ച ഗ്രൗണ്ടുകൾ ഒരുക്കി ഈ കൗമാര പ്രതിഭകൾക്ക് അർഹിച്ച പിന്തുണ നൽകാൻ കായിക വകുപ്പും ശ്രദ്ധ ചെലുത്തണം റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസിന്റെ ആവേശമായി മാറുകയാണ് ആൻമരിയ മത്സരിച്ച രണ്ടിനങ്ങളിലും ടീമിനെ ചാമ്പ്യന്മാരാക്കിയ താരം പ്രതിഭയുടെ മാറ്ററിയിക്കുന്ന പ്രകടനവുമായാണ് മുന്നേറുന്നത് റവന്യൂ ഗെയിംസിൽ വർഷങ്ങളായി പെൺകുട്ടികളുടെ ഹാൻഡ്ബോൾ ബാസ്ക്കറ്റ്ബോൾ മത്സരങ്ങളിൽ ചാലക്കുടി ഉപജില്ലയെ ചാമ്പ്യന്മാരായി നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ആൻമരിയ എന്ന പ്രതിഭയാണ് നിർണായകമായ അവസരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ടീമിന് മുന്നേറ്റം നൽകുന്ന ആൻമരിയ ഉ ഉൾപ്പെട്ട ചാലക്കുടി ഉപജില്ലാ ടീമാണ് ഇക്കുറിയും ഹാൻഡ്ബോൾ ബാസ്ക്കറ്റ്ബോൾ ജൂനിയർ വിഭാഗ മത്സരങ്ങളിൽ ചാമ്പ്യന്മാരായത് ബാസ്കറ്റ്ബോൾ സബ് ജൂനിയർ വിഭാഗത്തിൽ രണ്ട് തവണയും ഹാൻഡ്ബോൾ ജൂനിയർ വിഭാഗത്തിൽ ഒരു തവണയും കേരളത്തിനായി ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത ജില്ലയുടെ പ്രതിഭ കൂടിയാണ് ആൻമരിയ ബാസ്കറ്റ് ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ വിജയങ്ങളിലൂടെ ജില്ലയുടെ നാമധേയമായി മാറിയ ചാലക്കുടി ഉപജില്ലയിലെ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആൻമരിയ അഞ്ചാം ക്ലാസ് മുതൽ കായിക അധ്യാപകൻ വിന്നിയാണ് ആൻമരിയയെ പരിശീലിപ്പിക്കുന്നത് എതിരാളിയുടെ ശക്തി കണ്ടറിഞ്ഞു കളിക്കുന്ന ആൻമരിയ സഹതാരങ്ങൾക്കും പ്രചോദനമാണ് മാംബ്ര കയ്യാല വീട്ടിൽ ജോണി ലിസി ദമ്പതികളുടെ മകളായ ആൻമരിയക്ക് രാജ്യമറിയുന്ന ബാസ്കറ്റ്ബോൾ താരമാകുക എന്നതാണ് സ്വപ്നം ടി സി വി തൃശൂർ വാർത്തയിലേക്ക് വട്ടപ്പാറ കരിങ്കൽ ക്വാറി വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് മലയോര സംരക്ഷണ സമിതി തള്ളി വട്ടപ്പാറ കരിങ്കൽ ക്വാറി വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച പകർപ്പ് വില്ലേജ് ഓഫീസർ മുഖാന്തരം തിങ്കളാഴ്ച വൈകീട്ടാണ് മലയോര സംരക്ഷണ സമിതിക്ക് കൈമാറിയത് മാസങ്ങൾക്ക് മുൻപ് നടന്ന മന്ത്രിതല ചർച്ചകൾക്ക് വ്യത്യസ്തമായാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘത്തെക്കൊണ്ട് മലിനീകരണം സംബന്ധിച്ച് പഠനം നടത്തുന്നതെന്ന് സമിതി അഭിപ്രായപ്പെട്ടു മലിനീകരണം സംബന്ധിച്ച് പഠനം നടത്തുന്നതിനായി ക്വാറികൾക്കും ക്രഷർ യൂണിറ്റുകൾക്കും പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത് തന്ത്രമാണെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മലയോര സംരക്ഷണ സമിതി ബുധനാഴ്ച കളക്ടറെ സമീപിക്കും സമരസമിതി യോഗം ചേർന്ന് സമരം ശക്തമാക്കുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നും സമരസമിതി കൺവീനർ ജോബി അറിയിച്ചു ജില്ലാ മെറ്റൽ ക്രഷർ യൂണിറ്റ് തൊഴിലാളികൾ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ അഞ്ചാം ദിവസം തൊഴിലാളികൾ അടപ്പുകൂട്ടിയും ഭിക്ഷയാചിച്ചും സമരം ചെയ്തു സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളാണ് പ്രതീകാത്മക സമരം നടത്തിയത് സന്ധ്യ സുനിൽ സന്തോഷ് വലക്കാവ് ഇസ്മയിൽ പാറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നടത്ത വലക്കാവിൽ അടച്ചുപുട്ടിയ ക്രഷറുകളും ക്വാറികളും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ സമരം നടത്തുന്നത് ചങ്ങരംകുളം വളയകുളത്ത് കാർ ബൈക്കിലിടിച്ച് മധ്യവയസ്കൻ മരിച്ചു കുന്നുംകുളം കുർക്കൻപാറ സ്വദേശി കല്ലായിൽ അൻപത്തിയേഴ് വയസ്സുള്ള അരവിന്ദരാണ് മരിച്ചത് സിഗരറ്റ് ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി കുന്നുംകുളത്ത് നിന്ന് ചങ്കരംകുളത്തേക്ക് ബൈക്കിൽ പോകുന്നതിനിടയിലായിരുന്നു അപകടം എതിരെ വന്ന കാറിൽ ഇടിച്ചതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് തെറിച്ച് പുറകിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് അരവിന്ദൻ വീഴുകയായിരുന്നു പരിക്കേറ്റ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത്തിരണ്ടാമത് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തൃപ്രയാർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആവേശകരമായ തുടക്കം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ടി എസ് ജി എ ചെയർമാൻ ടി എൻ പ്രതാപൻ അധ്യക്ഷനായിരുന്നു പതിനാല് ജില്ലകളെ പ്രതിനിധീകരിച്ച് പുരുഷ ടീമുകളും എട്ട് വനിതാ ടീമുകളുമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് വനിതാ വിഭാഗ മത്സരത്തിൽ പാലക്കാടിനെ മറുപടിയില്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി തൃശൂർ ജേതാക്കളായി ഞായറാഴ്ച രാത്രി ഏഴിന് ചാമ്പ്യൻഷിപ്പിന്റെ സമ്മാനദാനം കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ നിർവഹിക്കും തെലങ്കാനയിൽ നടക്കുന്ന സൌത്ത് ഇന്ത്യൻ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കേരളത്തിനുവേണ്ടി ഇരട്ട സ്വർണം ഉൾപ്പെടെ നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ താരങ്ങൾ മൂന്ന് മെഡൽ നേടി പി എ അതുല്യയും ആൻസി സോജനുമാണ് കേരള ടീമിനായി സുവർണ്ണ നേട്ടം കൊയ്തത് പി എ അതുല്യ ഡിസ്കസ് ത്രോയിൽ സ്വർണം നേടി ആൻസി സോജൻ ലോങ് ജമ്പിൽ സ്വർണവും നൂറ് മീറ്ററിൽ വെങ്കലവും നേടി ബുധനാഴ്ച പി എ അതുല്യ പുട്ടിലും ആൻസി സോജൻ റിലേയിലും മത്സരിക്കും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അതുല്യയും ആൻസിയും വി വി കണ്ണനാണ് പരിശീലകൻ തൃശൂർ സെന്റ് തോമസ് കോളേജിന് പാട്ടക്കുടിശ്ശിക എഴുതിത്തള്ളി ഭൂമി പതിച്ചു നൽകിയതിൽ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്ന പരാതിയിൽ ത്വരിതാന്വേഷണ റിപ്പോർട്ടിൽ വാദം പൂർത്തിയായി ഈ മാസം പതിനെട്ടിന് കേസിൽ വിധി പറയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിമാരായിരുന്ന കെ എം മാണി അടൂർ പ്രകാശ് തുടങ്ങിയവരെ പ്രതി ചേർത്തുള്ള കേസിൽ വിജിലൻസിന്റെ ത്വരിതാന്വേഷണം പൂർത്തിയായിരുന്നു ഭൂമി പതിച്ചു നൽകുന്നതിന് മന്ത്രിസഭാ തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിലും നടപടിയെടുത്ത് രണ്ട് മാസത്തിന് ശേഷമാണ് ഉത്തരവിറങ്ങിയതെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു കോൾച്ചാലുകളിലെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യാൻ ആവശ്യമായ തുക ലഭ്യമാക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു മുരളി പെരുന്നിലി എം എൽ എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ചണ്ടി നീക്കം ചെയ്യുന്നതിനും ഉപ്പുവെള്ളം കയറുന്നത് തടയാനുമുള്ള മൺചിറകളുടെ നിർമ്മാണത്തിനും റെഗുലേറ്ററുകളുടെ അറ്റകുറ്റപ്പണികൾക്കുമായി രണ്ടര കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്തതിന് സഹകരണ സംഘത്തിന് നൽകാനുള്ള എൺപത്തിനാല് ലക്ഷം ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പദ്ധതി വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്ന് സാമ്പത്തികാനുമതി നൽകിയിട്ടുണ്ടെന്നും ആവശ്യമായ തുക ലഭ്യമാക്കി പണികൾ നടത്തുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു വെള്ളിക്കുളങ്ങര പത്തരക്കുണ്ടിൽ വീട്ടിന് ശല്യം കഴിഞ്ഞ രാത്രി ഇവിടെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം റബ്ബർ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു പത്തരക്കുണ്ടിലെ കട്ടക്കയം രാജിച്ചൻ കുളത്തിനാൽ കൃഷിയിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം നാശം വിതച്ചത് കഴിഞ്ഞ വേനൽ മാസങ്ങളിൽ ഇവിടെ ദിനംപ്രതി കാട്ടാനകൾ ഇറങ്ങി വിളകൾ നശിപ്പിച്ചിരുന്നു മഴക്കാലമായതോടെ വനാന്തർഭാഗത്തേക്ക് പോയ കാട്ടാനകൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കർഷകരെ ശല്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഇരുപത്തിനാല് ആനകളടങ്ങുന്ന കൂട്ടം കട്ടക്കയം രാരിച്ചന്റെ തോട്ടത്തിലിറങ്ങി കൃഷി നശിപ്പിച്ചു തെങ്ങ് കുത്തിമറിച്ച് ഇട്ട ശേഷം തോട്ടത്തിലെ നൂറോളം റബ്ബർ മരങ്ങളും ഇരുപതോളം തെങ്ങുകളും നശിപ്പിക്കുകയായിരുന്നു കൊമ്പനും കുട്ടിയാനകളും അടങ്ങുന്ന ആനക്കൂട്ടം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറോടെയാണ് തോട്ടത്തിലേക്ക് ഇറങ്ങിയത് പിറ്റേന്ന് രാവിലെ എട്ടു വരെ ഇവ തോട്ടത്തിൽ മേഞ്ഞു നടന്ന നാശനഷ്ടങ്ങൾ വരുത്തിയതായി രാരിച്ചിന്റെ തോട്ടം കാവൽക്കാരൻ ചേക്കുട്ടി പറഞ്ഞു ഇന്നലെ രാത്രി ഇവിടെ കാട്ടാന കൂട്ടം ഇറങ്ങി മരം പിന്നെ ഒരു പത്ത്

കാട്ടാനകൾ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത് തടയാനായി തോട്ടത്തിന് ചുറ്റും വൈദ്യുതിവേലി സ്ഥാപിച്ചിട്ടും ഫലമില്ലെന്നാണ് കർഷകർ പറയുന്നത് ടി സി വി ന്യൂസ് കൊടകര റക്ഷേഡ് അധ്യാപികയായ വയോധികയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചതായി പരാതി മമ്മിയൂർ ചാലക്കൽ പരേതനായ ലാസറിന്റെ ഭാര്യ സിസിലിയാണ് തന്നെ പോലീസ് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചതായി ഗുരുവായൂർ എസ്ഇപിക്ക് പരാതി നൽകിയത് പരിക്കേറ്റ സിസിലി മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ ചികിത്സയിലാണ് സിസിലിയുടെ മകൻ ബിനോയ് സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ ബൈക്കിൽ ഇടിച്ചു എന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വീട്ടിൽ വന്ന പോലീസുകാരാണ് തള്ളിയിട്ടതെന്ന് സിസിലി പറഞ്ഞു മകനെ തന്റെ മുന്നിലിട്ട് പോലീസുകാർ ചേർന്ന് മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന കേസിൽ ബിനോയിയെ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു തന്റെ മാതാവിനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഡി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് സിസിലിയുടെ മൂത്തമകൻ ആൻഡോ പരാതി നൽകിയിട്ടുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കുന്നംകുളം നെഹ്റു നഗർ പുതുശ്ശേരി വീട്ടിൽ നിധീഷാണ് പിടിയിലായത് കുന്നംകുളത്തെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥിനിയായ ചുണ്ടൽ സ്വദേശിനിയെ കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ പരിസരവാസികൾ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ശുഭയാത്ര രണ്ടായിരത്തി പതിനാറിന്റെ ഭാഗമായി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ തൃശൂർ വെസ്റ്റ് സർക്കിൾ പോലീസ് നിർമ്മിച്ച ഹ്രസ്വചിത്രം ചിതലിന്റെ സി ഡി പ്രകാശനം ചെയ്തു എൽതുരുത്ത് സെൻട്രൽ ലോഷീസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ ജെ ഹിമേന്ദ്രനാഥ് ഹ്രസ്വചിത്രം ചിതലിന്റെ സി ഡി പ്രകാശനം നിർവഹിച്ചു മേയർ അജിത ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ സിറ്റി എ സി പി സി എസ് ഷാഹുൽ അമീദ് അധ്യക്ഷത വഹിച്ചു ടി വി താരവും ഹ്രസ്വയുത്രത്തിന്റെ അഭിനത്രിയുമായ ബേബി ശിവാനി നടൻ സൂർജി തുടങ്ങിയവർ മുഖ്യാഥികളായിരുന്നു വെസ്റ്റ് പോലീസ് സംഘടിപ്പിച്ചുവരുന്ന ലഹരിവിരുദ്ധ ട്രാഫിക് ബോധവൽക്കരണ ക്യാമ്പയിനിൽ സഹകരിച്ച എൽപുരുത് സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരെയും ചിദലിന്റെ അണിയറ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു തൃശൂർ വെസ്റ്റ് സിഐ വി കെ രാജു സെന്റലോഷ്യസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ജോസ് പയ്യപ്പള്ളി വി എസ് സെബി വെസ്റ്റ് എസ് ഐ പി വി സിന്ധു നെടുപുഴ എസ് ഐ എസ് ഷാജി എന്നിവർ സന്നിഹിതരായി സമൂഹത്തിനെ പാടെ കവർന്നെടുക്കുകയും യുവതലമുറയെയും വിദ്യാർത്ഥികളെയും ഒന്നടങ്കം വഴിതെറ്റുകയും ചെയ്യുന്ന മാരക ഉപുത്തായി മാറിയ മദ്യത്തിനും മയക്കുമരുതിനുമെതിരെ ബോധവൽക്കരണമായി ഒരുക്കിയിരിക്കുന്ന ചിതലെ സംവിധാനം ചെയ്തിരിക്കുന്നത് അബി ആനന്ദാണ് കെ ആർ രാധാകൃഷ്ണൻ തിരക്കഥരുക്കിയിരിക്കുന്നു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും ചിതലെ പ്രദർശിപ്പിക്കും ടി സി വീണുസ് തൃശൂർ ഒരു ഇടവേള കൂടി വാർത്തയിലേക്ക് വീണ്ടും അമല ആശുപത്രി കിടപ്പ് രോഗികൾക്ക് ഉപകാരപ്രദമായ വിദേശ നിർമ്മിത റീഹാബ് ഷവർ കമ്മോട്ട് ചെയറുകൾ ജോയ് ആലുക്കസ് ഫൗണ്ടേഷൻ വിതരണം ചെയ്തു അമല ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ജോയ് ആലുക്കസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ പി പി ജോസിൽ നിന്ന് റീഹാബ് ഷവർ ചെയർ ഏറ്റുവാങ്ങി പൊരിങ്ങൽക്കുത്തിനടുത്ത് പുളിയിലപ്പാറയിൽ വീടിനു നേരെ ഉണ്ടായ കാട്ടാനകളുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ കൂമുള്ളി ബാലൻ മകൻ ബാബുവിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏതാനും ആനകൾ ബാബുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇവ വീടിന് നേരെയും ആക്രമണം നടത്തി ശബ്ദം കെട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മുറ്റത്ത് ആന നിൽക്കുന്നത് ബാബു അറിഞ്ഞത് തിരികെ അകത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളെ ആന തട്ടിത്തെറപ്പിച്ചു തുടർന്ന് നൂറു മീറ്ററോളം ദൂരം വലിച്ചഴച്ചും കൊണ്ടുപോയി ഇതിനിടെ ഭാര്യ ശാരദയുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പാട്ടുകുട്ടിയും പടക്കം പൊട്ടിച്ചുമാണ് നാട്ടുകാർ ആനകളെ തുരുത്തിയത് പിന്നീട് വിവരമറിഞ്ഞെത്തിയ അതിരപ്പള്ളി പോലീസും ജനപ്രതിനിധികളും ചേർന്ന് ബാബുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി ക്വിസ് മത്സരം നടത്തി കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി സി ഗിൽവാസ് സെക്രട്ടറി കെ പി വിനയൻ ഡോക്ടർ വി ടി ഹരിദാസ് ഡോക്ടർ ഫിജു ചാക്കോ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുഴക്കൽ ശോഭാ സിറ്റിയിലെ നിർമ്മാണ തൊഴിലാളികൾ പണിമുടക്കി സമരം നടത്തി ശമ്പളം വർദ്ധിപ്പിക്കണമെന്നും ബോണസ് ഇരുപത് ശതമാനമായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പണിമുടക്ക് ഇതര സംസ്ഥാനക്കാരടക്കം മുന്നൂറോളം തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നതെന്നും ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുമുള്ള തൊഴിലാളികളുടെ കാലങ്ങളായുള്ള ആവശ്യം മാനേജ്മെന്റ് നിരാകരിക്കുന്ന സാഹചര്യത്തിലാണ് സമരം നടത്തിയതെന്ന് തൊഴിലാളികൾ വ്യക്തമാക്കി കൊടുങ്ങല്ലൂർ പുല്ലൊറ്റ് കോഴിക്കുളങ്ങരയിൽ വളർത്തു മൃഗങ്ങൾക്ക് നേരെ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം മൂന്ന് ആടുകൾ ചത്തു കോഴിക്കുളങ്ങര യൂണിയൻ സ്കൂളിന് സമീപം പാലത്തിങ്കൽ ഉണ്ണികൃഷ്ണന്റെ ആടുകളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നത് ഒരെണ്ണത്തിന് ഗുരുതരമായി പരിക്കേറ്റു ആടിന്റെ ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയപ്പോഴേക്കും അജ്ഞാത അജ്ഞാതജീവി ഓടിമറഞ്ഞു ചാലക്കുടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി പി ശ്രീകുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോസ് പ്രകാശ് വാച്ചർ സേവ്യർ എൽതുരുത്ത് പരിസ്ഥിതി പ്രവർത്തകർ ഫിലിപ്പ് കൊറ്റനല്ലൂർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാട്ടുപൂച്ചയോ അതിനോട് സാമ്യമുള്ള മറ്റേതെങ്കിലും മൃഗങ്ങളോ ആയിരിക്കാം വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് ഈ പ്രദേശത്ത് അഞ്ച് ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നിരുന്നു സ്വാശ്രയ കോളേജ് ഫീസ് വർധന പിൻവലിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിന് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ഗിരീഷ് കുമാർ നേതൃത്വം നൽകി ഡിഫറന്റ് ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ രണ്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ അറുനാട്ടുകരയിൽ തുടക്കമായി ടാഗൂർ സെന്റിനറി ഹാളിൽ നടക്കുന്ന സമ്മേളനം നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ റൈറ്റ്സ് ഓഫ് ഡിസേബിൾഡ് അഖിലേന്ത്യാ സെക്രട്ടറി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഡി എ ഡബ്ല്യു എഫ് സംസ്ഥാന പ്രസിഡന്റ് ഒ വിജയൻ സിപിഎം ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ തൃശൂർ ഏരിയ സെക്രട്ടറി പി കെ ഷാജൻ കെ കെ ഷാജു ഡി എ ഡബ്ല്യു എഫ് ഭാരവാഹികളായ സാജുപോൾ പരശുവക്കൽ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനം ബുധനാഴ്ച സമാപിക്കും പാലിയേക്കര പ്ലാസയ്ക്ക് സമീപം നാട്ടുകാർ തുറന്ന സമാന്തരപാത പ്ലാസ അധികൃതർ വീണ്ടും അടച്ചുപൂട്ടി സമാന്തരപാത വീണ്ടും അടച്ചതിൽ വൻ പ്രതിഷേധം ടോൾ കമ്പനിക്ക് സർക്കാരും പോലീസും കുടപിടിക്കുകയാണെന്നാക്ഷ്യം ചാവക്കാട് സ്വദേശിയായ പ്രശസ്ത ചിത്രകാരൻ യൂസഫ് അറയ്ക്കൽ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിലായിരുന്നു അന്ത്യം ജില്ലയിൽ മണ്ണ് മാഫിയ വീണ്ടും പിടിമുറുക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് പാസുകൾ ഉണ്ടാക്കി മണ്ണെടുക്കുന്ന സംഘത്തിനെതിരെ പോലീസിൽ ജിയോളജി വിഭാഗത്തിന്റെ പരാതി പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതിൽ പൊതുജനങ്ങൾക്ക് കടുത്ത അലംഭാവം നിത്യസംഭവം ജില്ലാ ജനറൽ ആശുപത്രിയിലെ പൊതു ടോയ്ലറ്റ് അടഞ്ഞുകിടക്കുന്നതിൽ നടപടിയില്ല സംസ്ഥാനത്ത് പുതിയ സ്വാശ്രയ കോളേജുകൾ തുടങ്ങാനുള്ള അപേക്ഷ ക്ഷണിച്ച് ആരോഗ്യ സർവകലാശാല വിജ്ഞാപനമിറക്കി സർക്കാർ തീരുമാനത്തിന് വിപരീതമായാണ് വിജ്ഞാപനം

നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസാലു കാസ്